നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതോടെ NDA തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുമായി രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവ്. ദി പ്രിന്റിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദമാക്കുന്നത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നേട്ടം കൊയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ്, 49 മണ്ഡലങ്ങൾ. എന്നാൽ രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടിയത് ഈ ഘട്ടത്തിലാണ്. 2019 വോട്ടെടുപ്പിൽ 49-ൽ 39 സീറ്റും നേടിയത് NDA ആയിരുന്നു. BJP മാത്രം 32 സീറ്റാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുപോലൊരു വിജയം BJP ലഭിക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വെച്ചാണ് തന്റെ വാദം യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 14 സീറ്റുകളിലേക്കായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. 2019-ൽ 13 സീറ്റിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസുമായിരുന്നു ജയിച്ചത്. എന്നാൽ ഇത്തവണ BJPക്ക് ഇവിടെ 8 സീറ്റ് ലഭിക്കൂ. കൌശംബി, ഫത്തേപൂർ, ഭണ്ട എന്നീ മണ്ഡലങ്ങളിൽ SPക്കാണ് മേൽക്കൈ. റായ്ബറേലിയും അമേഠിയും ബാരാബങ്കിയും കോൺഗ്രസിനാണ് സാധ്യത. ബീഹാറിൽ 5 സീറ്റിലേക്കായിരുന്നു ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. 2019-ൽ BJPക്ക് ലഭിച്ച 3 സീറ്റ് 2 കുറയും. JDU തങ്ങളുടെ 2 സീറ്റ് നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനായിരിക്കും. അഞ്ചാം ഘട്ടത്തോടെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അവസാനഘട്ടം വിധിയെഴുതിയ 13 സീറ്റിൽ 6 സീറ്റ് BJPക്കും 5 സീറ്റ് NDAയുടെ മറ്റ് കക്ഷികളും നേടിയേക്കും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ലഭിക്കുക. ഒഡീഷയിൽ 2019-ൽ 5-ൽ 3 സീറ്റ് BJPക്കും 2 BJDക്കുമായിരുന്നു. ഈ നില തുടരാനാണ് സാധ്യത. പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം. ബാരക്പൂരിലും ഹൂഗ്ലിയിലും BJP അപകടത്തിലാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ആരാം ബാഗ് പിടിച്ചെടുത്തേക്കാം. ഝാർഖണ്ഡിൽ 1 സീറ്റിൽ CPI വിജയിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. എന്തായാലും NDA മുന്നണിക്കും മോദിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിലയിരുത്തലാണ് യോഗേന്ദ്ര യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എല്ലാ പ്രവചനങ്ങളും BJPക്ക് എതിരായാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനിയൊരു അധികാര തുടർച്ച മോദിക്ക് അസാധ്യമാണെന്ന് തന്നെ പറയാം.